പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു സംശയവും വേണ്ട, ഇന്ത്യയും കേരളവും കോവിഡ് എന്ന മഹാരോഗത്തിന് പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു. ആദ്യം നമുക്ക് ഇന്ത്യയെ പരിശോധിക്കാം. 42 ലക്ഷത്തിലധികം രോഗികൾ. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം രോഗികളുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. മരണത്തിൽ അമേരിക്ക 2 ലക്ഷമായപ്പോൾ നമ്മൾ 70,000, 72,000 ആയിട്ടുള്ള മൂന്നാം സ്ഥാനത്താണ്. ബ്രസീലിൻ്റെയും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ്. പക്ഷേ രോഗവ്യാപനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ ഇന്ത്യക്ക് തുല്യം നിൽക്കാൻ ഒരിക്കലും ഒരു രാജ്യവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴല്ല, ഇപ്പോൾ അമേരിക്കയാണ് 2,000 പേർ വീതം രോഗികളായിക്കൊണ്ടിരിക്കുന്നു. ബ്രസീലിൽ രോഗം വളരുന്നുണ്ട്. മെക്സിക്കോയിലും സൗത്ത് ആഫ്രിക്കയിലും രോഗം കൂടുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം 100,000-ലധികം രോഗികൾ ഉണ്ടാവുന്ന രാജ്യം ഇന്ത്യ മാത്രമാണ്. ഇപ്പോൾ 92,000 ഇന്നലെ റെക്കോർഡ് ചെയ്ത്, അത് കൂടിക്കൊണ്ടിരിക്കും. മരണം ഇപ്പോഴും നമുക്ക് 1,000 ഉള്ളൂ എന്ന് ആശ്വസിക്കാം. പക്ഷേ ഇന്ത്യയുടെ സ്ഥിതി നിയന്ത്രണാതീതമാണ്. ഇന്ത്യൻ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന കണക്ക് പറയുക മാത്രമാണ്. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അതുകൊണ്ട് കേന്ദ്ര ഭരണകൂടം ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടി സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നതിനപ്പുറത്തേക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല, ഏറ്റെടുക്കുകയുമില്ല. അതുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. ഇന്നലെ മാത്രം 3,082 രോഗികൾ. അതിൽ 2,884 പേരും സമ്പർക്കത്തിലൂടെ രോഗികളായവർ. അതിൽ 29 പേർക്ക് രോഗമുണ്ടായത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ ഒരു മന്ത്രി രോഗബാധിതനായിരിക്കുന്നു. നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ക്വാറന്റൈനിൽ പോയിരിക്കുന്നു. നോക്കൂ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് സവിശേഷമായ ഒരു ചിത്രീകരണ സ്വഭാവമുണ്ട്. മന്ത്രി തോമസ് ഐസക്കിന് പോസിറ്റീവാണ് എന്ന് തെളിഞ്ഞിട്ടും നമ്മുടെ ഒരു പത്രങ്ങളിലും ഒന്നാം പേജിൽ വാർത്തയില്ല. അത് എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ചാൾസ് രാജകുമാരനും കോവിഡ് പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ പല ദിവസങ്ങളിൽ ഒന്നാം പേജിൽ വാർത്ത എഴുതിയ നമ്മളിപ്പോൾ ഒന്നാം പേജിൽ വാർത്ത എഴുതാത്തത് ഈ രോഗം നമ്മുടെ ഇടയിൽ അത്രമേൽ ശക്തമായി വ്യാപിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാണ്. നമുക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റു വാർത്തകൾ വരുന്നത് ഈ രോഗത്തോട് നമ്മൾ സമന്വയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടാണ്. 3,000 പേർ രോഗികളാവുന്നത് 30,000 പേരെ പരിശോധിക്കുമ്പോഴാണ്. 3.5 കോടി ജനങ്ങൾക്കിടയിൽ 30,000 പേരെ പരിശോധിച്ചിട്ട് അതിൽ 3,000 പേർ രോഗികളാണ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനും നിങ്ങളിൽ പലരും ഇതിനോടൊപ്പം രോഗികളായിരിക്കാം, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. കേരളം മരണത്തിൻ്റെ കണക്കുകൾ അസത്യമാണ് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും 347 പേർ മരിച്ചിരിക്കുന്നു. ഇന്നലെ മാത്രം ഞായറാഴ്ചയായിട്ട് കൂടി 50 ആരോഗ്യപ്രവർത്തകരെ രോഗം ബാധിച്ചിരിക്കുന്നു. ആരോഗ്യപ്രവർത്തകരെ എങ്ങനെയാണ് രോഗം ബാധിക്കുന്നത്? കാരണം ഈ രോഗം വരാതിരിക്കാൻ സർക്കാർ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം, കൈ കഴുകണമെന്നാണ്. ഇത് മൂന്നുമല്ല, PPE കിറ്റ് കൂടി ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് എങ്ങനെയാണ് രോഗം വരുന്നത്? അതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. അതിനിടയിൽ രോഗം ബാധിച്ച ആളുകൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ബലാത്സംഗത്തിനിരയാകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ചോദിച്ച് ആരോഗ്യ പ്രവർത്തകനെ കാണുമ്പോൾ ബലാത്സംഗത്തിന് ഇരയാകുന്നു എന്ന വാർത്ത. ഭയാനകമല്ലേ ഇതൊക്കെ? ഇതിനർത്ഥം എന്താണ്? നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ആർക്കും രോഗം വരാം, ആരും സുരക്ഷിതരല്ല. എന്തുകൊണ്ടാണ് ബലാത്സംഗത്തിന് ഇരയായത് പരിശോധിച്ച് നോക്കുക. ആ ബലാത്സംഗത്തിന് ഇരയായത് ഒരു കോവിഡ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ആംബുലൻസ് അയക്കുമ്പോൾ അതിൽ ഒരു നേഴ്സിനെയോ ആരോഗ്യ പ്രവർത്തകനെയോ കൂടി അയക്കാൻ നമുക്ക് സംവിധാനമില്ലാത്തത് കൊണ്ടാണ്. അത് ആളില്ലാത്തത് കൊണ്ട് തന്നെയാവും. അതായത് നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ ദുരന്തങ്ങളുടെയും പടിവാതിലുകളിലൂടെ പോകുന്നു. നാളെ എല്ലാവരെയും രോഗം ബാധിക്കാം. ആ രോഗം ബാധിക്കുമ്പോൾ ആശുപത്രിയിൽ പോകുന്നതിനിടയിൽ നമ്മുടെ പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയാവാം. ആ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചെന്നാൽ അവിടെ കൊതുക് കടിയേറ്റ് മോശം ടോയ്ലറ്റിൽ പോയി നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ നമ്മൾ 2 ആഴ്ച പരിതാപകരമായ ജീവിതാവസ്ഥയിലൂടെ പോവേണ്ടി വരാം. അങ്ങനെ സമസ്ത മേഖലകളിലും പ്രതിസന്ധിയുള്ള ഒരു ഘട്ടം. ഈ വർഷം നമ്മുടെ അക്കാദമിക് കലണ്ടറിൽ നമ്മൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ പറയുന്നത് ജനുവരിയിൽ സ്കൂൾ തുറക്കും, അത് നടക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കരുതലില്ലായ്മയും ഉത്തരവാദിത്വം ഇല്ലായ്മയും മാത്രം. ഒന്ന്, സർക്കാരിൻ്റെ വീഴ്ച. ആദ്യത്തേത് അത് തന്നെയാണ്. സർക്കാർ കരുതലിൻ്റെ പേര് പറയുകയും പാവങ്ങളെയും സാധാരണക്കാരെയും പിഴയടപ്പിക്കുകയും
കേസെടുത്ത് ജയിലിൽ അടയ്ക്കിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സമ്പന്നർക്ക് വേണ്ടി കലാകാലങ്ങളിൽ നൽകിയ അനാവശ്യമായ ഇളവുകൾ തന്നെയാണ് ഈ രോഗവ്യാപനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഓണമായി റംസാനായി അങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോൾ മുതലാളിമാരുടെ കച്ചവടം കൊഴുപ്പിക്കുന്നതിനു വേണ്ടി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നു. അവർ വലിയ മത്സരങ്ങൾ നടത്തി ആളെ ഒരുമിച്ച് കൂട്ടി ആഘോഷം നടത്തുന്നു, അവരുടെ പണം സ്വരൂപിക്കാൻ ശ്രമിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ജീവിക്കണം എന്നുള്ള വാശി കാരണം രോഗം വന്നാലും കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ രംഗത്തിറങ്ങുന്നു, നമ്മൾ നിയന്ത്രണങ്ങൾ തെറ്റിക്കുന്നു. പക്ഷേ ഈ രോഗം നമ്മുടെ അടുത്തെത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഭയാനകം നമുക്ക് മനസ്സിലാകൂ. കാരണം ഞാൻ മുൻപ് പലതവണ സൂചിപ്പിച്ചതുപോലെ ഈ രോഗം നമ്മുടെ ജീവൻ എടുക്കും എന്നതിനേക്കാൾ ഉപരിയായി ഈ രോഗം നൽകുന്ന ഒറ്റപ്പെടലും മനക്ലേശവും അസൗകര്യങ്ങളുമുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. ഞങ്ങളുടെ ഒരു ലേഖകന്റെ ഭാര്യ അവരുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പോസിറ്റീവ് ആകുന്നു. ഞങ്ങളുടെ ലേഖകൻ എപ്പോഴും ഓഫീസിൽ വരുന്ന ആളല്ല, പക്ഷേ ഈ രോഗം വന്ന ആ കാലയളവിൽ 2 തവണ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു. വളരെ സാമൂഹ്യ അകലം പാലിച്ചാണ് ഞങ്ങൾ ഓഫീസ് നടത്തുന്നത്. അതായത് 6-7 പേര് മാത്രമേ ഇപ്പോൾ ഒരു സമയത്ത് ഓഫീസിൽ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും തമ്മിൽ അകലമുണ്ടാവും, എല്ലാവരും മാസ്ക് ധരിക്കണം, കൈ കഴുകണം, ഒരുപാട് ചട്ടങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വെളിയിൽ നിന്ന് ആരെയും എന്നെ കാണാൻ വേണ്ടി വാർത്ത നൽകാൻ വേണ്ടി മലപ്പുറത്തുനിന്ന് ഇന്നോവയിൽ വന്നിട്ട് ഈ എൻ്റെ തൊട്ടു മുൻപിൽ നിൽക്കുന്ന വാതിലിൻ്റെ മുമ്പിൽ നിന്ന് ജനാലിൻ്റെ അപ്പുറം നിന്നിട്ട് പോയ ആളുകളുണ്ട്. അത് വിട്ടുവീഴ്ചയില്ല. പല പ്രമുഖന്മാരും ഇവിടെ വന്നിട്ട് ഞങ്ങൾ കൂട്ടുകയില്ല, അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അതിനിടയിൽ ചില അത്യാവശ്യ ഇൻ്റർവ്യൂകൾ എടുക്കുമ്പോൾ പോലും കൃത്യമായി അകലം പാലിച്ച് കൃത്യമായി നിയമം പാലിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹം പോസിറ്റീവ് ആകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമായിരുന്നു അദ്ദേഹമായിട്ട് പ്രൈമറി കോണ്ടാക്ട് ഉണ്ടായിരുന്നത്. ആ 2 പേരും ക്വാറന്റൈനിൽ പോയി. ബാക്കി ഞാൻ അടക്കമുള്ള ബാക്കിയുള്ളവർ ഓഫീസിൽ വന്നതുകൊണ്ട് മാത്രം ഈ പറയുന്ന ഞങ്ങളുടെ ലേഖകന്റെ ടെസ്റ്റ് 7-ാം ദിവസം നടക്കുന്നത് വരെ, അതായത് ഞങ്ങളുടെ ലേഖകന്റെ ഭാര്യ പോസിറ്റീവ് ആകുന്നു, 7 ദിവസം കഴിഞ്ഞ് ലേഖകനെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും, ആ 7 ദിവസം വരെ ഞാൻ വീട്ടിൽ കയറിയില്ല. എന്നാലോചിച്ച് നോക്കൂ, എന്നെ ഭാര്യ വീട്ടിൽ കയറ്റിയില്ല എന്നാണ് സത്യം. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് മിറ്റത്തിരിക്കേണ്ടി വന്നു, ഞാൻ മിറ്റത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കൂ, എനിക്കും അതെ. സ്വാഭാവികമായി മക്കളോടും എനിക്ക് എൻ്റെ മക്കൾക്ക് എന്നെ കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുകയില്ല. കാരണം ഞാൻ ഒരു രോഗ സാധ്യതയുടെ വക്കീലാണ്. 7 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഞങ്ങളുടെ ലേഖകൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾ ആരും കോണ്ടാക്ട് അല്ല. കാരണം ലേഖകന്റെ ഭാര്യയാണ് രോഗി, ലേഖകൻ പ്രൈമറി കോണ്ടാക്ട്, സെക്കൻഡറി കോണ്ടാക്ട് ഞങ്ങളുടെ ഓഫീസിൽ 2 പേർ. കാരണം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അവർ യാത്ര ചെയ്തിരുന്നു, ബാക്കിയെല്ലാവരും അകന്നായിരുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞത്തെ കോണ്ടാക്ട്, എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ വീട്ടിലുള്ളവരും അതും കഴിഞ്ഞത്തെ. പക്ഷേ എങ്കിലും കരുതലെടുക്കേണ്ടി വന്നു. കാരണം നമ്മളായി എന്താണെന്നറിയാമോ, ഞാനായി എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും രോഗം കൊടുക്കരുതേ എന്ന വശം. അതുകൊണ്ട് എനിക്കൊന്നുകൂടെ സംഭവിച്ചു. ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ പോലും എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും ഒപ്പം ഓണമുണ്ടായി ഞാൻ വന്നുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇക്കുറി ഞാൻ ഓണത്തിന് നാട്ടിൽ പോയില്ല. എൻ്റെ അപ്പനും അമ്മയ്ക്കും 80 വയസ്സ് കഴിഞ്ഞവരാണ്. എൻ്റെ അനിയൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഞാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഒന്നുമില്ലാത്തതുകൂടി ഞാൻ വളരെ കരുതലെടുത്ത് അകലം പാലിച്ചു പോകാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈ ഒരു സംഭവം അതിനിടയിൽ ഉണ്ടായത് കൊണ്ട് ഞാനും പോയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കോവിഡ് ബാധ എന്ന് പറയുന്നതിനെ നമ്മൾ മരണത്തിലേക്ക് നയിക്കുകയില്ല എന്ന് കരുതിയാൽ പോലും അതിനുണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഒരു സംഘർഷം നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുണ്ട്. അതുകൊണ്ട് ഈ രോഗം നമ്മളെ നേരിട്ട് ബാധിക്കുമ്പോൾ മാത്രമല്ല ഇത് നമുക്ക് കുഴപ്പമാകുന്നതെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ തന്നെ നമ്മൾ ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അവസ്ഥ നോക്കൂ. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് രോഗം വന്നപ്പോൾ അവളെ ക്വാറന്റൈൻ ചെയ്യിപ്പിച്ച ബന്ധു വീട്ടിൽ, ആ ബന്ധു വീട്ടിൽ അവിടുത്തെ ചേച്ചിക്ക് രോഗം വന്നു. എങ്ങനെ? ഈ പെൺകുട്ടി വഴി. അപ്പോൾ ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം കണക്റ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ. സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ആംബുലൻസ് ഡ്രൈവർ ഒറ്റയ്ക്ക് 2 യുവതികളെ പാതിരാത്രിയിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യമേഖല തകർന്നു വീണിരിക്കുന്നു. സർക്കാർ ഇത് മൂടി വയ്ക്കാൻ ശ്രമിക്കുമായിരിക്കും, ചർച്ച ഇല്ലാതാക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ 2 യുവതികളെ പാതിരാത്രിയിൽ ആശുപത്രി, അപ്പോൾ ഓർക്കണം അതിൻ്റെ വീഴ്ചകൾ. രാവിലെ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് രാത്രി 11:00 ആംബുലൻസ് വരുന്നത്, രാത്രി 11:00 ആംബുലൻസ് വന്നിട്ടാണ് 2 ആശുപത്രിയിലാക്കുന്നത്. അതായത് സമസ്ത മേഖലയുടെയും നിയന്ത്രണം പോയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രോഗം വരാതിരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് വഴി. അതിന് എന്താണ് നമ്മുടെ വഴി? തീർച്ചയായും സർക്കാർ പറയുന്നത് പോലെ നിങ്ങൾ നിർബന്ധമായും സാമൂഹ്യ അകലം പാലിക്കുക. കടകളിലൊക്കെ ഇടിച്ചു കയറി നിൽക്കണം, കയറരുതേ.
ഒരിക്കൽ നിങ്ങൾ സാധനം വാങ്ങാൻ പോയാൽ വേണ്ടതൊക്കെ വാങ്ങിക്കുക. ഇറങ്ങാതിരിക്കാൻ കഴിയില്ല, ഇറങ്ങേണ്ടി വരും. പക്ഷേ നിങ്ങൾ നിർബന്ധമായും സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, മാസ്ക് കഴുകി ധരിക്കുക. അതാണ് ഏറ്റവും കഷ്ടം. എല്ലാ ദിവസവും മാസ്ക് കഴുകാൻ മറക്കാതിരിക്കുക, കൈ കഴുകുക, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും കെട്ടിപ്പടുക്കുന്നതും. ആര് വന്നാലും എൻ്റെ കൃഷിഭൂമിയിൽ ഇച്ചിരി പണികൾ നടക്കുമ്പോൾ ആളുകൾ വരുമ്പോൾ അവർക്കറിയില്ല, നമ്മൾ അകലം പാലിക്കണം. ഇത് നിങ്ങൾ ചെയ്യുക. ഒപ്പം ഹോമിയോ മരുന്നിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്. സർക്കാർ ഔദ്യോഗികമായി പറയില്ല, പക്ഷെ മന്ത്രി പറയും. ഞാൻ അന്വേഷിച്ചു, സമസ്ത മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള സമസ്ത മന്ത്രിമാരും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞു. ഈ ആർസനിക് ആൽബം 30 എന്ന ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞു. കാരണം അവരൊക്കെ പറയുന്നത്, ഞാൻ പേഴ്സണലി സംസാരിച്ചപ്പോൾ വലിയ വിദഗ്ധന്മാരൊക്കെ പറയുന്നത്, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, സൈഡ് എഫക്റ്റ് ഒന്നുമില്ലല്ലോ, ഗുണമില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ മരുന്ന് മാഫിയയെ പേടിച്ച്, IMA പേടിച്ച് ഇത് നല്ലതാണെന്ന് ഇവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കപട സയൻറ്റിഫിക് ശാസ്ത്രജ്ഞന്മാരെ വിട്ടുകളയുക. കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് എവിടെ നിന്നെങ്കിലും ഈ ഹോമിയോ മരുന്ന് വാങ്ങി കഴിക്കുക, ഒരു നഷ്ടവുമില്ല. ഞാൻ എപ്പോഴും വീണ്ടും പറഞ്ഞു, ആർസനിക് ആൽബം 30 എന്ന് പറയുന്ന ഡോസ് 5 ദിവസം, ഒരു ദിവസം 4 വീതം കഴിച്ചാൽ നിങ്ങൾ സേഫായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ഞങ്ങളുടെ ഈ ലേഖകൻ, ഞാൻ ഈ പറഞ്ഞ ഞങ്ങളുടെ ലേഖകന് ഞാൻ ഈ മരുന്ന് കൊടുത്തു. ഞങ്ങളുടെ ഓഫീസിൽ എല്ലാവർക്കും നിർബന്ധമായി ഞാനിത് കൊടുത്തിരുന്നു. നിർബന്ധം എന്ന് പറയുന്ന തെറ്റാണ്, കഴിക്കാമോ എന്ന് ചോദിച്ചു കൊടുത്തിരുന്നു. കഴിച്ചവരിൽ ഒരാളാണ് ഞങ്ങളുടെ ഈ ലേഖകൻ. ഭാര്യയ്ക്ക് രോഗമായിട്ടും വന്നില്ല എന്ന് പറയുന്നല്ലോ. ഒരുപാട് നഗരസഭകളും പഞ്ചായത്തുകളും പറയുന്നുണ്ട്, പന്തളവും മുഹമ്മയും കിഴക്കമ്പലവും അടക്കം പറയുന്നുണ്ട്. മന്ത്രി തന്നെ പറഞ്ഞു, ഇത് കഴിച്ചവർക്ക് രോഗം വരുന്നില്ല, വന്നാലും 3-4 ദിവസം കൊണ്ട് മാറുന്നു. IMA തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, ഈ ആർസനിക് ആൽബം എന്ന മരുന്ന് കഴിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, നിങ്ങൾ സ്വയം കരുതലെടുക്കുക. ഞാൻ, എനിക്ക് സർക്കാരിനോടുള്ള അഭ്യർത്ഥന, ആരോഗ്യമുള്ള ഒരാൾക്ക് ഈ രോഗം വന്നാൽ നിങ്ങൾ നിർബന്ധിച്ച് ആശുപത്രി കൊണ്ടുപോകുന്ന സംവിധാനം അവസാനിപ്പിക്കൂ. നിങ്ങൾക്കതിനുള്ള സംവിധാനം ഇല്ല, നിങ്ങൾക്കതിനുള്ള ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, ബെഡില്ല, ചികിത്സാ രീതിയില്ല. വെറുതെ അവരെ നരകിപ്പിക്കാതെ ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കഴിയാൻ അനുവദിക്കൂ, പ്ലീസ്. ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാൻ കഴിയൂ. ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കാർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു തന്നതാണ്. അത് ഞാൻ എല്ലാവരും പറഞ്ഞത്, അദ്ദേഹം BBS ഡോക്ടറാണ്. അദ്ദേഹം ഹോമിയോ മരുന്നിനൊന്നും എതിരല്ല കേട്ടോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, രോഗത്തിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ഇത് ശ്വാസകോശത്തിൽ കയറി ആദ്യം ആക്രമിക്കും, അറിയത്തില്ല, അതുകൊണ്ടാണ് രോഗലക്ഷണങ്ങൾ വരാത്തത് എന്ന്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണെങ്കിലും ചിലപ്പോൾ ഈ രോഗം ബാധിച്ചിരിക്കാം. ഒരു ഇടുക്കിക്കാരി, ഒരു ഗവേഷണ വിദ്യാർത്ഥി കൊറിയയിൽ വെച്ച് മറിഞ്ഞു വീണ് മരിച്ചു എന്ന് വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുന്നത് ഈ സാഹചര്യമായിരിക്കാം. അതായത് നമ്മുടെ ലങ്സിൽ ഇത് ബാധിച്ചിരിക്കുന്നു, പക്ഷെ നമ്മൾ അറിയുന്നേയില്ല. മറ്റു രോഗങ്ങളൊന്നും വരുന്നില്ല, ഒരു പെട്ടെന്നൊരു ഘട്ടത്തിൽ വെളിയിൽ വരുന്നു, വഷളാവുന്നു എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു ഫിംഗർ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ മെഷീനുണ്ട്, നമുക്ക് ഒരു ചെറിയൊരു യന്ത്രമുണ്ട്, ഒരു ഉപകരണം, അത് വാങ്ങി കൈയുടെ വിരൽ വെച്ച് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് ശ്വാസോച്ഛ്വാസം, ഓക്സിജൻ ലെവല് 90 കൂടുതൽ വേണം. 90 താഴെയാണെങ്കിൽ സൂക്ഷിക്കണം, കാരണം നമുക്ക് രോഗലക്ഷണമൊന്നും കാണില്ല, പക്ഷെ നിങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ ഓഫീസിലും എൻ്റെ വീട്ടിലും ഞാനിത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മെഷീനാണ്, 1800 രൂപയായി ഞാനത് വാങ്ങിയപ്പോൾ. അദ്ദേഹം എന്നോട് പറഞ്ഞു, 1000 രൂപ ആവുള്ളൂ എന്ന് പറഞ്ഞു, 1800 രൂപ ഒരെണ്ണത്തിൻ്റെ വില. അതുകൂടി വാങ്ങി വയ്ക്കുക, കാരണം ഇടയ്ക്ക് നിങ്ങളുടെ ഓക്സിജൻ ലെവൽ പരിശോധിക്കുക. ഈ ഓക്സിജൻ ലെവലിൽ 90 താഴെയാണെന്നുണ്ടെങ്കിൽ കരുതലെടുക്കുക.